ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപവഴികളിലെ 29-ാം ഭാഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്നേഹത്തിൻ്റെ 15-ാമത്തെ പ്രത്യേകത നമ്മൾ ധ്യാനിക്കുകയാണ്. സ്നേഹം സകലതും അതിജീവിക്കുന്നു. അതിജീവനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അവൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെയാണ്. കാരണം ഈ അതിജീവനവും സഹനവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. സഹനങ്ങളിലൂടെ മാത്രമേ അതിജീവനം സാധ്യമാവുകയുള്ളൂ. സഹനവും അതിജീവനവും അതിനാൽ സ്നേഹമുള്ളിടത്തു മാത്രമേ സംഭവിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും സംസ്കാരവും ഉത്ഥാനവും ഈ 4 വിശ്വാസ രഹസ്യങ്ങളും സത്യങ്ങളും നമ്മുടെ മുൻപിൽ അതിജീവനത്തിൻ്റെ കഥയാണ്. അവിടുത്തെ ഉത്ഥാനത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ താനേറ്റ എല്ലാ പീഡകളെയും മരണത്തെയും അതിജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ ചൈതന്യത്തെയാണ് വരച്ചു കാട്ടുക. ഇവിടെ ഞാനും നീയും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈശോയ്ക്ക് എന്നോടുള്ള സ്നേഹമാണ് അവിടുത്തെ ജീവിതത്തിൽ പ്രകടമായ അതിജീവനത്തിന് കാരണം. അങ്ങനെയെങ്കിൽ ഞാനും അതിജീവനത്തിൻ്റെ വഴികളിലൂടെ നടക്കണ്ടേ? അതിജീവനത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നവൻ്റെ ജീവിതത്തിൽ എന്നും ഉയരുന്നത് കർത്താവെ സുഖപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയായിരിക്കില്ല, കർത്താവെ വിശപ്പ് മാറ്റണേ, പട്ടിണി മാറ്റണേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കില്ല, കർത്താവെ തൊഴിൽ തരണമേ, കർത്താവെ എൻ്റെ എനിക്ക് പണം നൽകണമേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റണമേ എന്നിങ്ങനെയുള്ള നിലവിളികൾ മാത്രമായിരിക്കില്ല നടക്കുക. ഇതെല്ലാം നമ്മളുടെയൊക്കെ ഓരോ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളല്ലേ? അതിജീവനത്തിൻ്റെ വഴികളിലൂടെ പോകുന്ന ആത്മീയ വ്യക്തിത്വത്തിൻ്റെ ജീവിതത്തിൽ ഉയരുന്ന പ്രാർത്ഥനകൾ ഇത് മാത്രമായിരിക്കും. കർത്താവ് എൻ്റെ ഇല്ലായ്മകൾ അതിൽ ജീവിക്കുവാൻ വേണ്ട കൃപ എനിക്ക് തരണമേ. എൻ്റെ ഇല്ലായ്മകൾ നിൻ്റെ സമ്മാനമാണ്. അതെൻ്റെ വിശുദ്ധീകരണത്തിനും തലമുറകളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ദേശത്തിൻ്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടി എനിക്ക് തന്ന അങ്ങയുടെ കൃപയാണ്. ഈ സാഹചര്യത്തിൽ അതിജീവനത്തിൻ്റെ വഴികളിലൂടെ നീങ്ങുവാനുള്ള കൃപയുടെ ചൈതന്യവും കരുത്തും എനിക്ക് നൽകണമേ എന്നുള്ള ഒരു നിലപാടാണ്. അങ്ങനെയായിരിക്കും അതിജീവനത്തിൻ്റെ വഴികളിലൂടെ പോകുന്ന ക്രിസ്തു ശിഷ്യൻ ജീവിക്കുക. അവൻ്റെ ജീവിതത്തിലുണ്ടാവുന്ന ഏതൊരു പ്രതിസന്ധിയെയും അവൻ തൻ്റെ വിശുദ്ധീകരണ ഉപാധിയായി മാത്രമേ കാണുകയുള്ളൂ. കാരണം രക്ഷയുടെ വഴിയിലൂടെ ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് അതിജീവനത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നത്. തൻ്റെ ജീവിതത്തിലെ പ്രലോഭന സാഹചര്യങ്ങളെ അവന് അതിജീവിക്കുവാൻ സാധിക്കും. കാരണം അവന് ക്രിസ്തുവിനോട് സ്നേഹമാണ്. ഞാനും നീയും ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഈശോനാഥൻ തൻ്റെ മുൻപിൽ ഏതാണ് ശ്രേഷ്ഠമെന്ന് ചോദിച്ച മനുഷ്യനോട് ഇസ്രായേലെ കേൾക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് മോശ ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് മനുഷ്യന് നൽകിയ ആ വലിയൊരു കൽപ്പനയെ ഈശോ ആവർത്തിക്കുന്നത് സുവിശേഷങ്ങളിൽ നമുക്കറിയാം. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുവാൻ വേണ്ടി ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഒരു പൂർണ്ണത വേണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. പൂർണ്ണത വേണം, എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിലൊരു പൂർണ്ണത വേണം. ആ പൂർണ്ണതയാണ് എൻ്റെ ജീവിതത്തിൽ അതിജീവനത്തിൻ്റെ വഴികളിലൂടെ എന്നെ നയിക്കുക. ആ പൂർണ്ണത നിറഞ്ഞ സ്നേഹമാണ് അതിജീവനത്തിൻ്റെ പാതകളിലൂടെ എന്നെ നയിക്കുക. എൻ്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തെയും നേരിടുവാനും അതിജീവിക്കുവാനുമുള്ള കരുത്തും കൃപയും നൽകുന്നത് ക്രിസ്തുവിനോടുള്ള ഇപ്രകാരമുള്ള സ്നേഹം തന്നെയാണ്. ആ സ്നേഹത്തിൽ നിന്നാണ് അതിജീവന വഴികൾ എനിക്ക് സാധ്യമാവുക, ആ ഒരു ചൈതന്യം എന്നിൽ രൂപപ്പെടുക. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഈ ഒരു നിലപാടാണ് വേണ്ടത്. എല്ലാറ്റിനുപരിയായി ക്രിസ്തുവിനെ സ്നേഹിക്കുക.
കണ്ണീരുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാദങ്ങൾ കഴുകിയ പാപിനിയായ മറിയത്തോട് അവളുടെ അനവധിയായ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞ ഈശോയെ സംശയത്തോടെ നോക്കിയ ശിമയോനോട് പറയുന്ന വാക്ക് ഇങ്ങനെയല്ലേ ഈശോ സുവിശേഷത്തിൽ ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 37 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രംഗം അതിൽ ഈശോ ആ പാപിനിയായ സ്ത്രീക്ക് ക്ഷമ നൽകിയതിൻ്റെ വിശദീകരണം ശിമയോന് നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, കാരണം അവൾ അധികം സ്നേഹിക്കുന്നവൻ തൻ്റെ ജീവിതത്തിൽ രക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും, ഏത് സാഹചര്യത്തിലേക്കും കടന്നു ചെല്ലും. അവൻ്റെ മുൻപിൽ, അവളുടെ മുൻപിൽ ഒരു തരത്തിലുള്ള ലജ്ജയും പ്രതിബന്ധമായി നിൽക്കില്ല, ഒരു തരത്തിലുള്ള തടസ്സങ്ങളും അവരുടെ മുമ്പിൽ നിൽക്കുകയില്ല. ഞാനും നീയും ഇവിടെ ഓർക്കണം, ആ സ്ത്രീയോട് ഈശോനാഥൻ ക്ഷമിച്ചെങ്കിൽ അതിന് കാരണം അവൾ അധികം സ്നേഹിച്ചതാണെങ്കിൽ. ഈശോയോടുള്ള ഈ സ്നേഹം എൻ്റെ ഉള്ളിൽ അധികമായി നിലനിൽക്കുന്നതനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ കൃപയുടെ നിറവുകൾ രൂപപ്പെടും, മറ്റുള്ളവരോടുള്ള എൻ്റെ ബന്ധത്തിൽ നന്മകളുണ്ടാകും, മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൽ എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ചിത്രം വരച്ചു കാണിക്കപ്പെടും. ഇവിടെ അതിജീവനത്തിൻ്റെ വഴികളിലൂടെ എനിക്കും നിനക്കും നീങ്ങാൻ സാധിക്കും. അതിജീവനത്തിന് എന്നെ സഹായിക്കുന്നത് എൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിക്കുന്ന സ്നേഹം തന്നെയാണ്. ആ സ്നേഹത്തിൻ്റെ ചൈതന്യത്തിലേക്ക് ഈ നോമ്പുകാലത്തിൽ നമുക്ക് യാത്രയാകാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.